എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൻ്റെ വിവരശേഖരണം നൽകുന്നതിനുള്ള സമയപരിധി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ് എൻ ബി എസ് പദ്ധതിയിൽ ഉൾപ്പെട്ട് വിരമിച്ച ജീവനക്കാരുടെ വിവരശേഖരണം സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ ഡി ഡി ഒമാർക്ക് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് മെഡിസെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെഡിസപ്പ് വെബ് പോർട്ടലിൽ ലഭ്യമാണ് വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ അതായത് പെൻ നമ്പർ പെൻഷൻകാരാണെങ്കിൽ പി പി ഒ നമ്പർ ജനന തീയതി വകുപ്പ് അല്ലെങ്കിൽ ട്രഷറി എന്നിവ നൽകി ജീവനക്കാർക്കും അതേപോലെ തന്നെ പെൻഷൻകാർക്കും അവരവരുടെ ആശ്രിതർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് മെഡിസെപ്പ് പദ്ധതി എല്ലാ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിർബന്ധിതമായതിനാൽ ഇതുവരെ ആശ്രിതരുടെ വിവരങ്ങൾ മെഡിസെപ്പ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത ജീവനക്കാരെ ഇതൊരു അവസരമായിട്ട് കണക്കാക്കി ഡി ഡി ഒമാരെ സമീപിച്ച് ആശ്രിതരുടെ വിവരങ്ങൾ മെഡിസെപ്പ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പെൻഷൻകാർ ഇതുവരെ മെഡിസെപ്പ് വെബ്സൈറ്റിൽ നിലവിലുള്ള ആശ്രിതരുടെ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർമാരെ സമീപിച്ച് ആശ്രിതരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നിലവിലുള്ള ആശ്രിതരുടെ വിവരങ്ങൾ ചേർക്കുന്നതിന് ജീവനക്കാരന് അല്ലെങ്കിൽ പെൻഷനർക്ക് ഇനിയൊരു അവസരം ലഭിക്കുന്നതല്ല ജീവനക്കാരുടെ വകുപ്പ് അല്ലെങ്കിൽ ഓഫീസ് തല വിവര കൈമാറ്റം യഥാക്രമം വിവിധ വകുപ്പുകളിലെ നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ടും സ്വന്തം വകുപ്പിലെ ഡി ഡി ഒമാരെ ബന്ധപ്പെട്ടും നടപ്പിൽ വരുത്തേണ്ടതാണ് മെഡിസപ്പ് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പെൻഷനർക്ക് ആവശ്യമായ സഹായം ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറും ഡി ഡി ഒമാർക്ക് ആവശ്യമായ സഹായങ്ങൾ ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാരും ചെയ്തു കൊടുക്കേണ്ടതാണ് മെഡിസപ്പ് സ്കീം പ്രകാരം എൻ ബി എസ് പദ്ധതിയിൽ ഉൾപ്പെട്ട് വിരമിച്ച ജീവനക്കാർക്ക് നിലവിൽ അംഗത്വത്തിന് ബാധകമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതി കാലയളവായ മൂന്ന് വർഷത്തെ ആകെ പ്രീമിയം തുക ഒറ്റത്തവണയായിട്ട് മുൻകൂറായിട്ടൊടുക്കി പദ്ധതിയിൽ ചേരുന്നതിന് താൽപ്പര്യമുള്ള പക്ഷം അംഗത്വം സ്വീകരിക്കാവുന്നതാണ് പ്രസ്തുത വ്യവസ്ഥയ്ക്ക് സമ്മതമുള്ള എൻ പി എസ് പദ്ധതിയിൽ ഉൾപ്പെട്ട് വിരമിച്ച ജീവനക്കാർ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനുള്ള നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ടതും അപ്രകാരം സമ്മതമുള്ളവരെ പൂരിപ്പിച്ച അപേക്ഷ ധനകാര്യ വകുപ്പിലെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിൽ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപായിട്ട് ലഭ്യമാക്കേണ്ടതാണ് പദ്ധതിയുടെ ആദ്യഘട്ട വിവരശേഖരണ പ്രകാരം വിവരം നൽകിയിരിക്കുന്ന ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ എന്നിവരിൽ പലരും ആയതിനു ശേഷം മരണപ്പെട്ടിട്ടുള്ള സാഹചര്യം നിലവിലുള്ളതിനാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിന് ശേഷം കുടുംബ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ കുടുംബ പെൻഷൻകാരും മെഡിസപ്പ് അപേക്ഷ പൂരിപ്പിച്ച് ബന്ധപ്പെട്ട ട്രഷറികളിൽ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് മെഡിസപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഓർഡർ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ